പി വി അൻവർ എം എൽ എയെ സ്വാഗതം ചെയ്തുകൊണ്ട് നിലമ്പൂരിലെ മുസ്ലിം ലീഗ് പ്രാദേശിക നേതൃത്വമാണ് ആ പോസ്റ്റിട്ടത്. പക്ഷേ ആ നിലപാട് തള്ളുകയാണ് ലീഗ് നേതാക്കൾ. അൻവർ ലീഗിലേക്കോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണെന്നായിരുന്നു ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അൻവറിനെ ആരും ലീഗിലേക്ക് സ്വാഗതം ചെയ്തിട്ടില്ലെന്നും വാർത്ത വ്യാജമാണെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാമും വ്യക്തമാക്കി. അൻവറിനെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയാണ്, ഒരുമിച്ച് പോരാടാം എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഞങ്ങളാരും പറഞ്ഞില്ലേ, ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, അറിയില്ല. നിങ്ങൾ പറഞ്ഞിട്ട് അതിനെ ഞാൻ പറയുമ്പോ എന്റെ മാനം മാറും. നിങ്ങൾ അപ്രസക്തമായ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറഞ്ഞ എന്റെ മാനം മാറ്റാണ് നിങ്ങളെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിയില്ല. വിവാദമായതോടെ അൻവറിനെ ക്ഷണിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അഷ്കർ അലി കരിമ്പ ചേരുന്നുണ്ട്. അഷ്കർ, പി വി അൻവർ എം എൽ എക്ക് സി പി ഐ എമ്മിന്റെ പ്രാദേശിക നേതാക്കളുടെ എല്ലാം പിന്തുണയുണ്ട് എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. ഇപ്പോൾ ലീഗ് പ്രാദേശിക നേതൃത്വം അൻവറിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു. പിന്നാലെ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ, ദേശീയ നേതാവ്, ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അത് തള്ളിക്കളയുന്നു. ഒടുവിൽ ആ പോസ്റ്റ് പിൻവലിക്കുന്നു. പക്ഷേ ആ രീതിയിൽ അൻവറിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചകൾ അവിടെ പ്രാദേശിക ലീഗ് നേതൃത്വത്തിലെങ്കിലും ഉണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിനിത, കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ പി വി അൻവർ മുസ്ലിം ലീഗിലേക്കോ അല്ലെങ്കിൽ യു ഡി എഫിലേക്കോ എന്നുള്ള തരത്തിലൊക്കെ വലിയ പ്രചാരണം നടന്നിരുന്നു. പ്രത്യേകിച്ച് സി പി എമ്മും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഒക്കെ പി വി അൻവറിനെ തള്ളിക്കളഞ്ഞതോടെ വലിയ തോതിൽ രാഷ്ട്രീയമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടെ ഇത്തരത്തിൽ നിലമ്പൂർ മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ട് ഇക്ബാൽ മുണ്ടേരി ഇത്തരത്തിൽ പോസ്റ്റ് ഇടുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കാമ്പ് എന്ന് പറയുന്നത് തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുമായി ഒരു ഏറ്റുമുട്ടൽ പി വി അൻവർ തയ്യാറാവുന്നു, അല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ മുഖ്യമന്ത്രി തെറ്റുകേൽക്കപ്പെട്ടതാണെന്ന് പി വി അൻവർ പറയുന്നു. അതിന്റെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രിയും എ ഡി ജി പി അജിത്കുമാറും പി ശശിയും ഒക്കെ ഒരേ കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ അവർ ഒന്നാണ് എന്ന് പി വി അൻവർ തിരിച്ചറിയുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് യു ഡി എഫും മുസ്ലിം ലീഗും ഉള്ളത്. മുസ്ലിം ലീഗും യു ഡി എഫും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പി വി അൻവറും മുസ്ലിം യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒപ്പം ചേരാം. സ്വാഭാവികമായും ഈ ദുഷ്ടശക്തികൾക്കെതിരെ ഒരുമിച്ച് പോരാടാം എന്നുള്ള കാമ്പോട് കൂടിയായിരുന്നു ഈ പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷേ വിവാദമായതോടെ അല്ലെങ്കിൽ അത് വാർത്തയായതോടെ തന്നെ നിലമ്പൂർ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ ലീഗ് നേതൃത്വം അടക്കം അത് പരസ്യമായി തള്ളുകയും ചെയ്തു. ആ ചോദ്യം തന്നെ അപ്രസക്തമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ വാർത്ത വളച്ചൊടിച്ച് നൽകിയാണ് അത്തരത്തിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ വളച്ചൊടിച്ചത് എന്നായിരുന്നു പി എം എസ് സലാമിന്റെ പ്രതികരണം. അത്തരമൊരു ചിന്ത തന്നെ ഉദിക്കുന്നില്ല. യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗിലേക്ക് ഒന്നും തന്നെ പി വി അൻവർ വരുന്ന ഒരു കാര്യത്തിൽ ചിന്തയില്ല എന്നുള്ള നിലപാടിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങൾ അടക്കം മുസ്ലിം ലീഗിന്റെ ആണെങ്കിലും ഇടതുപക്ഷത്തിന്റെ ആണെങ്കിലും പി വി അൻവർ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ആ ഒരു വിഭാഗത്തിലെ ഒരാളായി തന്നെ ഈ ഇക്ബാൽ മുണ്ടേരിയുടെ പോസ്റ്റ് വായിച്ചെടുക്കേണ്ടി വരും. എന്നാൽ തൊട്ടു പിന്നാലെ അയാൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. വിനീത, ശരി, ഏതായാലും അൻവറിനെ വേണ്ട എന്ന് തന്നെയാണ് ലീഗിന്റെ നിലപാടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രാദേശിക നേതൃത്വത്തിലെ ചിലരാണ് ഇപ്പോൾ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് അഷ്കർ അലി കരിമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്.